എന്തൊരു സാറേ? ബിസിനസ് നിങ്ങൾ തുടങ്ങിയിട്ടില്ലല്ലോ, ഞങ്ങളൊക്കെ മറ്റേ അവിടെ വന്ന് പ്രൊഫഷൻ തന്നു സാറേ, ഓർമ്മയുണ്ടോ? ഹലോ ബ്രോ, ഹലോ, കണ്ണാപ്പിയെ പമ്പിന്റെ അവിടെ വെച്ച് അടിച്ചിട്ടായിരുന്നോ? നമ്മൾ അടിച്ചിട്ടില്ല. സംസാരിക്കരുത്, ഇതിന്റെ അപ്പുറത്തെ വായത്താൽ അടിച്ചാൽ രണ്ടര അടിച്ച ദൂരെ കളയും. പറഞ്ഞല്ലോ, മിണ്ടാഴ്ത്തോളാം, മിണ്ടാഴ്ത്തോളാം, നിന്റെ വായ ശബ്ദം കേക്കരുത് വെളിയില്. കണ്ണാപ്പി അടിച്ചിട്ടുണ്ടോ? ഇവിടെ അതിലും വലിയ നിങ്ങളെ അടിക്കുമെന്ന് പറയണ സംഭവം എങ്ങനെയാന്ന് അറിയാമോ? ഈ ചെറിയ റെസ്പോണ്ട് ചെയ്യണ്ട സാറേ, നിങ്ങളൊക്കെ അടിക്കുന്നുവെച്ചാൽ കണ്ണാപ്പി ഗണ്ണെടുത്തോണ്ട് ഓടിപ്പിടച്ച് ഫയറിംഗ് സിറ്റുവേഷന്റെ ഇടയിൽ കൂടെ ഒരു മാഡത്തിന്റെ അടുത്ത് വന്നു. ഓക്കെ, ഓൾറെഡി അവിടെ ഫയറിംഗ് സിറ്റുവേഷൻ, മൾട്ടിപ്പിൾ ആൾക്കാര് ഫയർ ചെയ്യണം, അതിന്റെ ഇടയിൽ കൂടെ മാസ് കാണിക്കാൻ വന്നപ്പോഴാണ് പുള്ളിക്കാരൻ ഡൗൺ ആയത്. വർത്താനോ സാറേ, ഇത്രയും ഞാൻ കേട്ടോണ്ടിരുന്നത്. വെടി വെച്ചില്ലല്ലോ സാറേ, അവൻ അവ വെടി വെച്ചോ? ഇട്ടിട്ടുണ്ടായിരുന്നോ സാറേ? ഞങ്ങൾ ഇത്രയും നേരം മാനിയോടല്ലേ സാറിനടുത്ത് സംസാരിച്ചോണ്ടിരുന്നത്. പിന്നെ മാസ് കാണിക്കാൻ എന്ന് പറഞ്ഞ് നടന്നു വരുമ്പോ നിങ്ങൾ മേഡം അടിച്ചിട്ടെങ്കിൽ മേഡം അടിച്ചിട്ടെന്ന് പറഞ്ഞാൽ മതി, മാസ് കാണിക്കാൻ വന്നു എന്നൊന്നും പറയണം. സിറ്റിസൺമാരൊക്കെ ഇവിടെ അല്ലെങ്കിൽ ആൾക്കാർ കണ്ണെടുത്തു നടക്കുന്നത് മാസ് കാണിക്കാനാണെന്നോ? കണ്ണുണ്ടായിരുന്നോ നിന്നെ അടിച്ചിരുന്ന സമയത്ത്? പിന്നെ സാറേ, ഈ 144 ഇടാതെ നിങ്ങൾ സിറ്റുവേഷനിലുള്ള എല്ലാരും എങ്ങനെ അടിച്ചെങ്കിൽ അടിച്ചെങ്കിൽ R34 ഇത് കണ്ടാ നിങ്ങക്ക് അറിയാലോ ഓരോ. പിന്നെ പിന്നെ അറിഞ്ഞോണ്ടടിച്ചല്ലെങ്കിൽ പറഞ്ഞാ പോരെ, മാസം കാണിക്കാൻ വന്നവനെ അടിച്ചു എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ സാറേ? മോശം സെൻസ് പറഞ്ഞ പിന്നെ മാസ് കാണിക്കാന്നൊക്കെ പറയാ സാറേ, പേടിയല്ലേ നിങ്ങള്? മാസ് കാണിക്കാൻ നോക്കിയപ്പോ അടിച്ചത്, മാസ് കാണിക്കാൻ വന്നപ്പോ അടിച്ചു എന്ന് പറഞ്ഞാ പിന്നെ അതിന്റെ പരിപാടി വിശ്വസിക്കാൻ വരും. സാറേ മാസായിട്ട് വന്നു സാർ, അത് എന്റെ എന്ത് വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് കണ്ണാപ്പി അടിച്ച മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഞങ്ങൾക്ക് വെടി കിട്ടിയിട്ടുണ്ട് സാർ. അപ്പം ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ചെലവും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു നഷ്ടപരിഹാരം വേണം സാറേ. സാർ ഹോസ്പിറ്റൽ ചെലവിന്റെ ബില്ലെല്ലാം പിഡിയിലോട്ട് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി, ഞങ്ങൾ കൊടുത്തോളാം. ഹോസ്പിറ്റൽ ബില്ല് പേ റെഡിയാണെന്ന് ഉറപ്പല്ലേ? പിടികെട്ടോക്കല്ലേ ഉള്ളു
സാർ അത് നമുക്ക് ഹയർ കൊടുക്കണം പിന്നെ സാങ്ഷൻ വാങ്ങണം എന്നിട്ട് സാറിന് എമൗണ്ട് റീഇംബേഴ്സ് ചെയ്യുന്നതായിരിക്കും. ആ ഓക്കെ സാർ ഓക്കെ ഓക്കെ ശരി 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 സാർ ശരി 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 ബില്ല് ഇപ്പൊ തന്നിട്ട് ബില്ലെടുക്കാം നമ്മള് ഡോക്ടർ ജാംജിങ്ങിന്റെ കയ്യപ്പുള്ള നല്ല ഒന്നാം തരം ഹോസ്പിറ്റൽ ബില്ല് നാളെ മാറെ കൊടുക്കും. ബില്ല് കൊടുക്കുന്നു, പൈസ മേടിക്കുന്നു, ഒരു ലക്ഷം പോയെടുത്ത് നമ്മൾ എത്ര എത്ര ഇറക്കുന്നു നമ്മൾ കാണിച്ചു തരാം. വെൽക്കം. ബില്ല് വന്നിട്ടുണ്ടോ? നോക്കിയേ. ആ വന്നു. എന്തിനു പറഞ്ഞു?